ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ സന്ധി ചെയ്യുകയാണ്. തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രം മുകളിലേക്ക് തീരുമാനത്തിന് വിട്ട് ബാക്കിയുള്ള ബില്ലുകളൊക്കെ ഏകദേശ ധാരണയിലായി ഒപ്പിട്ടു കൊടുത്തു. ലയനത്തിന് ഒരു ബില്ലുണ്ടെന്ന് തോന്നുന്നു, ലോകായുക്ത. ലോകായുക്ത അത് വിവാദമായി നിൽക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായി അതിനകത്ത് നിയമോപദേശം വേണം എന്നുള്ളതിനാലാണ്. സർവകലാശാല ബില്ലും ലോകായുക്തയും മൂന്നെണ്ണം ഒഴികെയുള്ള ബാക്കിയെല്ലാം ഒപ്പിട്ടു. എല്ലാം ഇങ്ങനെ അല്ല, ഈ സർവകലാശാല ബില്ല് രണ്ട് ബില്ലുകളാണത്. അത് രണ്ടെണ്ണം, ഒന്ന് രണ്ട് ഭേദഗതികൾ ആ നിയമത്തിൽ മാറ്റണം, അങ്ങനെ രണ്ട് ബില്ല്, മറ്റതൊന്ന്. അപ്പോ ആ മൂന്നെണ്ണം മാത്രം അദ്ദേഹം മാറ്റി വെച്ചിരിക്കുന്നു. അതിൽ സർവകലാശാല ബില്ല് മുകളിലേക്ക് വിടുക എന്നുള്ളതാണ്, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക. അത് വേറൊരു രാഷ്ട്രീയ തീരുമാനമാണ്. കാരണം രാജ്യവ്യാപകമായി ഈ വൈസ് ചാൻസലർമാരെ ഗവർണർമാരെ മാറ്റാനുള്ള ആ തീരുമാനം എടുത്ത നിയമസഭകളിൽ നിന്നെല്ലാം ഗവർണർമാർ ചെയ്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ്. അല്ല, ഈ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയോടെ ടുഡേ ഓർ ടുമോറോ എന്ന് പറയുന്നത് കേട്ടു എന്നാണ് പറയുന്നത്. ടുഡേ ഓർ ടുമോറോ എന്താണ് എന്നുള്ളതിന് പല വ്യാഖ്യാനം വന്നു. ചിലർ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഈ സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ കോപ്പിയും എനിക്ക് തരണം എന്നാണ് പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഈ ബില്ല് ഒപ്പിട്ട് നൽകാം, ബില്ലൊക്കെ ഞാൻ പരിഗണിച്ച് അതിന്റെ അന്തിമ തീരുമാനം പറയാം എന്നുള്ളതാണ് എന്നുള്ളത്. പക്ഷെ ഗവർണർ പറഞ്ഞത് ഞാൻ മധുരം കൊടുക്കാമെന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ പ്രീതി, എന്റെ പ്രീതി തിരികെ കിട്ടിയിരിക്കുന്നു. ആ പ്രീതി ഞാൻ കാശ്മീർ മധുരം അല്ലേ? കാശ്മീരിലെത്തിയപ്പോ അദ്ദേഹം പിന്നെ ആദ്യം ഓർത്തത് മുഖ്യമന്ത്രി തന്നെ. അതെ, അദ്ദേഹം അല്ല, പിണറായി വിജയൻ ഈ കാശ്മീരിലേക്കൊന്നും സമീപകാലത്ത് പോയിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന് കാശ്മീരിൽ നിന്നുള്ള ചെറിയ പിന്നെ എന്തോ ഒരു പഴം പറഞ്ഞോ, പിന്നെ എന്തോ കേക്കോ എന്തൊക്കെയോ ചില മധുര പലഹാരങ്ങളോ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാലഗോപാലിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ പ്രീതി തിരികെ കിട്ടാൻ കാശ്മീരിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്. ഇത് പുള്ളി പണ്ടും പുള്ളിയുടെ തന്നെ യു പിയിൽ പുള്ളിയുടെ ഗ്രാമത്തിൽ ഉള്ള ഫ്രൂട്ട്സ്, അതൊരു പ്രത്യേകതരം ഫ്രൂട്ട്സ് ആണ്, ആ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ചില മന്ത്രിമാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ബാലകാലം കിട്ടി കാണുമല്ലോ. പുള്ളി ഒരു സർക്കാർ പ്രിയനാണ്, അതുകൊണ്ടാണല്ലോ അതുപോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചായ കുടിക്കാൻ തന്നെ. അതെ, അതുപോലെ ചായ സർക്കാരത്തിന്. അതുപോലെ തിരിച്ച് മുഖ്യമന്ത്രിയും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തു വിടുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മള് ഇപ്പോ ഈ പോര്, ഇതിനകത്ത് ഗവർണറും സർക്കാരും തമ്മിൽ പോര് എന്നൊക്കെ പറഞ്ഞ് ഒരു തുറന്ന യുദ്ധത്തിന്റെ സമീപനമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഗവർണർ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് എപ്പോഴും അങ്ങനെ ഒരു സിംഗിൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഗവർണർ അങ്ങോട്ട് ഒരു മര്യാദ കാണിക്കും, ഇങ്ങോട്ടൊരു മര്യാദ കാണിക്കും. അതൊരു അതൊരു വലിയ സവിശേഷ സൗഹൃദത്തിന്റെ ഇടമായി മാറേണ്ടുന്ന ഒന്നാണെന്നാണ് ഭരണഘടന വിവക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, ആ ഒരു വളരെ കൃത്യമായി പോവുക. കാരണം ഗവർണർ എന്ന് പറയുന്നയാൾക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിനെതിരായി അങ്ങനെ അതിക്രമമൊന്നും കാണിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സർക്കാരിന്റെ അല്ല സംസ്ഥാനത്തിന്റെ തലവനാണ് എന്നുള്ളതിന്റെ പേരിൽ എന്തും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഗവർണറും ഒരു മാന്യമായ പദവി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ കണ്ട് സർക്കാരിനോട് ചേർന്ന് നിന്ന് ഒരു ഉപദേശകന്റെ റോളിൽ പോവുക എന്നുള്ളതാണ് ലോകത്തെ, നമ്മുടെ കേരളത്തിലെ. പിന്നെ ഈ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ ഈ മണ്ടൻ ടീംസിന്റെ വാക്ക് കേട്ടിട്ട് ഗവർണർ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ വരുന്ന അറിവുകളാണ് പുള്ളിയെ കൂടുതലും നിയന്ത്രിക്കുന്നത്. സത്യം അല്ല, ഈ അതൊരു വലിയ വിഷയമാണ്. ഈ നമ്മള് ഫാക്ട് ചെക്കിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല ഇതുപോലെയുള്ള ആളുകൾക്ക് പോലും. ഇപ്പോ പല വിഷയങ്ങളിലും അത്തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്ന് തന്നെ അവർ വാട്സാപ്പിൽ കാണുന്ന കാര്യം വെച്ചിട്ട് പ്രതികരിക്കുന്നു, പ്രസ്താവന ഇറക്കുന്നു. ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്രോസ് ചെക്കിങ്ങും. മുഖ്യ മാധ്യമങ്ങൾ ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. മാധ്യമങ്ങൾ വാട്സാപ്പിൽ കാണുന്നതിനെ അതേപോലെ വാർത്തയാക്കുകയാണ്, ഒരുപാടുണ്ട് അതുപോലെ വാർത്തയാക്കുകയാണ്. പിന്നെ ഇത് സംഗതി ഒരല്പം ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ ഇതിന്റെ വാസ്തവം എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഈ ഇന്നലെ ഈ ചിന്താ ജെറോമുമായിട്ട് വന്ന വിഷയത്തിൽ പോലും അതുണ്ട്. ഇന്ത്യക്ക് 2018 പിന്നെ ഓർഡർ ഇറങ്ങിയതാണ്. അല്ല, ഇത് രാജേഷ് അതിന് മുമ്പേ പിന്നെ ചെയർമാൻ രാജേഷ് വാങ്ങിച്ചതാണ്. അയാളാണ് കോടതിയിൽ പോയത്, അയാളാണ് ഇത് ഉണ്ടാക്കിയത്. അതെ, അദ്ദേഹം കോടതിയിൽ പോയി മുൻകാല പ്രാബല്യത്തോടു കൂടി അത് കിട്ടണമെന്നുള്ള ഒരു നിർദ്ദേശം ഇതെടുത്തു. പക്ഷെ വാർത്ത കൊടുത്തത് എങ്ങനെയാ? ചിന്തയ്ക്ക് വേണ്ടി പുതിയ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അതിലും രസകരം എന്താണ്,
മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ മൂലമാണ്. മുഹമ്മദ് റിയാസിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയും വലതുവശത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സൈബർ ഇടങ്ങളിൽ കൊണ്ട് അതിനുശേഷം ഇതിനൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റിയാസ് മന്ത്രിയായത് ഈ മന്ത്രിസഭയിലാണ്. റിയാസ് മന്ത്രിയായത് സജീചരയൻ പോയതിനു ശേഷം വകുപ്പ് കൊടുത്തത് അതിപ്പോഴാണ്. അതിപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചിന്താ ജെറോമിന് 2018 തന്നെ ഈ 100,000 രൂപ ശമ്പളം നിശ്ചയിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. അവരത് വാങ്ങുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ആർ വി രാജേഷ്, ഇത് സത്യത്തിൽ ആർ വി രാജേഷ് ആദ്യമൂത്ത് കോടതിയിൽ പോയി എനിക്കും കൂടെ ആ പഴയ പൈസ കിട്ടണം എന്ന് പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് വലിയ രസം എന്ന് പറയുന്നത് നമ്മുടെ ചില സെലിബ്രിറ്റികൾ ആരൊക്കെയാ, ജോയി മാത്യു, നമ്മുടെ പിന്നെ ഇദ്ദേഹം നമ്മുടെ ജയശങ്കർ വക്കീല്, ഇവരൊക്കെ വളരെ മോശമായിട്ട്. അല്ല അതാ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ഇതാരും ചോദിച്ചില്ല. ഇന്നലെ ചിന്ത പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്, ആരും എന്നെ വിളിച്ച് ചോദിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു വാർത്ത വരുന്നു, അപ്പൊ ഇതെങ്ങനെ ഉണ്ടായ അവര് പറയാണ്, 2018 ഈ യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ സാലറി നിശ്ചയിച്ച് ആ സാലറി പാറ്റേൺ നിശ്ചയിച്ച് 100,000 രൂപ അവർ അന്നോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ 100,000 രൂപ ശമ്പളം വാങ്ങുന്നു. പെൻഡിങ് ഉള്ളതെന്ന് പറയുന്നത് 2016 മുതൽ അവർ ചുമതലയേറ്റ 18 മാസത്തെ പെൻഡിങ് ഉണ്ട്. വ്യവസ്ഥ 50,000 രൂപ എന്നുള്ളതാണ്. അപ്പോ ആർ വി രാജേഷ് ആവശ്യപ്പെട്ടു ഈ 2018 മുതൽ ഇത് മാറ്റിയത് നേരത്തെ ആക്കണം. 80,000 രൂപ കൊടുത്തു തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു. അതെ അതെ, അത് 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 അതുപോലെ ആക്കണം. അപ്പോ ചിന്തകൾ ആവശ്യപ്പെട്ടു, സ്വാഭാവികമായി അവർക്കും ഈ 37,00,000 രൂപ ഒരുമിച്ച് കിട്ടുമെന്നൊക്കെ കണക്ക് കൂട്ടിയത് ഇപ്പോഴാണ് ഈ ഉത്തരവ് ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ മാധ്യമപ്രവർത്തകരെങ്കിലും ജസ്റ്റ് ഈ യുവജനകാര്യ വകുപ്പിൽ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോ അന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാർത്തയെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇത് നേടി കൊടുത്തത്. റിയാസ് എന്ന MLA പോലും അല്ലാതിരുന്നു റിയാസ് ഉണ്ടാവുന്ന തീരുമാനമാണ്. റിയാസ് ഈ വകുപ്പ് ഒഴിയുന്നതിന് മുമ്പ് അതെ അതെ ലാസ്റ്റിൽ ചെയ്ത് ചിന്തയ്ക്ക് ഉപകാരം ചെയ്ത് കൊടുത്തിരുന്നിട്ട് ഒരു ഫോട്ടോയും തപ്പി പിടിച്ച് അതിന്റെ പേരിൽ അതാണ് നമ്മൾ ഈ വാസ്തവം തിരിച്ചറിയാതെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ സെലിബ്രിറ്റി ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളത്, ഗവർണറും ഒക്കെ അതിൽ ചെന്ന് വീണുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഗവർണർ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെയും ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളെയും വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ കാശ്മീരിലൊക്കെ പോയി പഴങ്ങളും കൊണ്ടുവന്ന് പ്രീതി തിരികെ പിടിക്കേണ്ടുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടാകുമെന്ന് അതാണ് ഇവിടെ സംഭവിക്കുന്നത്.